ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് 2022. അപ്പം കുറേ നാളായിട്ട് സിനിമകളൊന്നും കാണാത്തതുകൊണ്ട് സിനിമകളെ കുറിച്ചുള്ള റിവ്യൂ എല്ലാം മാറ്റി നമ്മളിന്ന് ഫുട്ബോളിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരാമെന്ന് വെച്ചു. അപ്പം ഖത്തറിൻ്റെ വേൾഡ് കപ്പ് നല്ല അതിഗംഭീരമായിട്ട് നല്ല ആവേശത്തിലൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെല്ലാം തന്നെ ഇന്നും കൊണ്ട് അവസാനിക്കും. ഇനി ഉള്ളത് പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ്. പ്രീ ക്വാർട്ടറിലായിട്ട് കുറേ ടീം സെലക്ട് ആയിട്ടുണ്ട്. കുറേ ടീമുകൾക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റാതെ അവിടെ നിന്ന് തിരികെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രീ ക്വാർട്ടറിൽ കയറിയ ടീമിൻ്റെ ഒരു ഇതാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാൻ നമ്മുടെ ഏഷ്യൻ രാജ്യമാണ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികൾ അടക്കി വാഴുന്നൊരു ഒരു സംഭവം പോലെയാണ്. ഫുട്ബോളിൽ നമ്മൾ പറയുമ്പോൾ എടുത്ത് പറയേണ്ട രാജ്യങ്ങളെല്ലാം തന്നെ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുകളായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അധികം നമ്മൾ ഡീറ്റെയിൽസോ കാര്യങ്ങളോ തന്നെ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രീ ക്വാർട്ടറിൽ എൻ്റർ ആയ ജപ്പാൻ്റെ ഒരു ഒരു കമ്പാരിസൺ 2018 2018 റഷ്യൻ വേൾഡ് കപ്പിൽ ഉള്ള ഒരു പെർഫോമൻസും ഇതുമായിട്ട് ചെറിയ കോറിലേഷൻ, കമ്പാരിസണും അല്ല കോറിലേഷനാണ്. 2018 റഷ്യൻ വേൾഡ് കപ്പിൽ ജപ്പാൻ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് പ്രീ ക്വാർട്ടറിലാണ് പുറത്ത് പോകേണ്ടി വന്നത്. അപ്പോൾ ജപ്പാൻ അവരുടെ പ്രീ ക്വാർട്ടറിൽ നേരിട്ട ടീം എന്ന് പറയുന്നത് 2018 ബെൽജിയം ആയിരുന്നു. ബെൽജിയവുമായിട്ട് 3-2 പരാജയപ്പെട്ട് ജപ്പാനും പ്രീ ക്വാർട്ടറിൽ തിരികെ മടങ്ങേണ്ടി വന്നു. അന്ന് നല്ലൊരു മത്സരമാണ് 2018 ആ ബെൽജിയം ജപ്പാൻ ആ മത്സരം. 2 ആദ്യം ലീഡടിച്ച് നിന്ന് ജപ്പാന് സെക്കൻഡ് ഹാഫിലെ ഒരു 10 80 മിനിറ്റിന് ശേഷമാണ് 3 തിരികെ അടിച്ചുകൊണ്ട് ബെൽജിയം ലീഡ് കയറിയത്. അപ്പം അതവിടെ നിൽക്കട്ടെ. 2022 പ്രീ ക്വാർട്ടറിൽ കയറിയ കുറേ വമ്പൻ ടീമുണ്ട്. അവരുടെ കൂടെ തന്നെയുള്ള കയറിയ ടീമാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാൻ വമ്പൻ ടീമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ വേൾഡ് കപ്പ് കളിക്കുന്ന എല്ലാ ടീമും തന്നെ നല്ല ടീമാണ്. അപ്പം നമ്മൾ ഈ ചെറിയ ടീമും വലിയ ടീമും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കളിക്കാരുണ്ട്. ഇപ്പം നെതർലൻഡും പോലെ നെതർലൻഡ്, അർജൻറ്റീന, ബ്രസീൽ, യൂറോപ്യൻ കൺട്രീസ് എടുക്കുന്നത്, ജർമ്മനി, സ്പെയിൻ, അവരൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവരുടെ ഇതിൽ കളിക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം കാണുന്ന ലീഗുകൾ, അതായത് പ്രീമിയർ ലീഗ്, ലാ ലീഗ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗ, അങ്ങനെയൊക്കെ ഫ്രഞ്ച് ലീഗിലൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സ്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഭയങ്കര സുപരിചിതമായിരിക്കും. പക്ഷേ ഇവരെന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്ലെയേഴ്സിനെ നമ്മൾ വേൾഡ് കപ്പിൽ മാത്രമേ അങ്ങനെ ടി വി സ്ക്രീനിൽ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ രാജ്യത്ത് ലീഗ് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് കാണാറില്ല, അതുകൊണ്ടാണ്. അപ്പം ജപ്പാൻ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. വെറുതെ എത്തിയതല്ല, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിലെ മരണ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്പെയിനും ജർമ്മനിയും കോസ്റ്റാറിക്കയും അടങ്ങിയ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ജപ്പാൻ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. ഇതിനിപ്പോൾ വലിയ അതിശയിക്കാനെന്ന് വെച്ചാൽ ഫിഫ റാങ്കിങ്ങിൽ 24 റാങ്കുള്ള ജപ്പാൻ ഈ രണ്ട് ടീമിലെയും, സ്പെയിൻ എന്ന് പറയുന്ന 2010 ലോക ചാമ്പ്യന്മാരും ജർമ്മനി എന്ന് പറയുന്ന 2014 ലോക ചാമ്പ്യന്മാരും അടങ്ങിയെന്ന ആ ഗ്രൂപ്പിൽ നിന്ന് ജപ്പാൻ പോലൊരു രാജ്യം, ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ളൊരു രാജ്യം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പ്രീ ക്വാർട്ടറിൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഈ രണ്ട് ടീമിനെയും ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഈ രണ്ട് ടീമിനെയും പരാജയപ്പെടുത്തി കൊണ്ടാണ് ജപ്പാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. വലിയ കാര്യമാണ്. അപ്പോൾ ജപ്പാൻ നമ്മൾ നല്ല രീതിയിൽ, അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമാണ് ജപ്പാൻ ഈ 2022 വേൾഡ് കപ്പിൽ നമുക്ക് അവർ കാണിച്ചത്. അവരുടെ ഈ രണ്ട് പ്രകടനം കൊണ്ട് നമുക്ക് അവർ നല്ല ഡേഞ്ചറസ് ആണ്. അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് തന്നെയാണ് മെയിൻ നിൽക്കുന്നത്. സ്പീഡി പ്ലെയേഴ്സാണ്, കൗണ്ടറൊക്കെ വരുമ്പോൾ നല്ല സ്പീഡി പ്ലെയേഴ്സാണ് അവർ. നമ്മൾ ജർമ്മനിയായിട്ട് മത്സരത്തിൽ ഒരിക്കലും ജപ്പാൻ്റെ അസാന എന്ന് പറയുന്നൊരു കളിക്കാരനുണ്ട്. ആ കളിക്കാരൻ പന്തുമായിട്ട് മുന്നോട്ട് പോകുമ്പം ജർമ്മനിയുടെ റുഡിഗർ, അപ്പം ഈ ജപ്പാൻ കളിക്കാർക്ക് പൊതുവെ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് കുറച്ച് കുറവുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ റുഡിഗറിന് നല്ല ഹൈറ്റ് ഉണ്ട്. റുഡിഗർ അസാനയെ ആ ഹൈറ്റ് വെച്ചിട്ട് ഒരു ബോഡി ഷേമിംഗ് ചാണെന്ന എക്സ്പ്രഷനും കാര്യങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിൽ അവർ ആ ജർമ്മനിയെ 2-1 എങ്ങാണ്ടോ പരാജയപ്പെടുത്തി. 2-1 ഞാൻ ഓർക്കുന്നില്ല. അതിനുശേഷമാണ് സ്പെയിനെ 2-1 ഇന്നലത്തെ മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നേറിയിട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡേഞ്ചറസ് ആയിട്ട് ഈ വേൾഡ് കപ്പിൽ കാണുന്ന ഒരു ടീമാണ്. ഇപ്പോൾ ഇവർ പ്രീ ക്വാർട്ടർ കടക്കുമോ ഇല്ലയെന്നല്ല, ഇവർ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവരുടെ പ്രകടനം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സലൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ജപ്പാൻ മെയ്ഡ് ഇൻ ജപ്പാൻ ടീമാണ്, വേറെ ലെവൽ ടീമാണ്. അപ്പം ജപ്പാനും ഇനിയും പ്രീ ക്വാർട്ടറും കഴിഞ്ഞ് ക്വാർട്ടറും കഴിഞ്ഞ് സെമി ഫൈനലൊക്കെ കളിക്കാനുള്ള എല്ലാ ഇതും നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു.
ഓക്കെ, കുറച്ച് പോരായ്മകളൊക്കെ കാണും. നമ്മൾ ഫുട്ബോൾ സെഷനിൽ എടുക്കുന്നതിൻ്റെ കുറച്ച് പോരായ്മ, നമ്മൾ ടാക്ടിക്സോ ഫോർമേഷനോ ലൈനപ്പോ കാര്യങ്ങളൊന്നും, അല്ല ഓരോ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ ചെറിയൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ, അത്രയേ ഉള്ളൂ ഞാൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മൊറോക്കോയെ കുറിച്ചിട്ടാണ്, മൊറോക്കോയുടെ ഈ വേൾഡ് കപ്പിലെ പ്രകടനത്തെക്കുറിച്ചാണ്. അപ്പോൾ ശരി.